ഇന്ന് നമ്മളൊരു പാനിപ്പൂരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അത് നമുക്ക് ദാണ്ടി ഇതുപോലത്തെ റെഡിമെയ്ഡ് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. എടാ, ഇത് എനിക്ക് വിശാഖപട്ടണത്ത് എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്നാണ്. ഇത് പാനിപ്പൂരി പപ്പടാസ് എന്നാണ് ഇതിൽ അടിച്ചിരിക്കുന്നത്. ഇതൊരു 100 പീസോളം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ പാനിപ്പൂരി ധാരാളം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പക്ഷെ എളുപ്പ വഴിയാണെന്നുള്ളത്, നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് മാവ് കുഴച്ചെടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വറുത്ത് ഒരാഴ്ചക്കാലം വേണമെങ്കിലും നമുക്ക് വെളിയിലൊക്കെ വെക്കാം, കവർ ചെയ്യാതെ തന്നെ. എന്നാലും അതിന് ഒരു ഈ ചൊട്ടലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. പപ്പടം പോലെ തന്നെ പടപടാന്ന് തന്നെ നമുക്ക് ടപ് ടപ്പ് എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കും, നല്ല ശബ്ദത്തിൽ കേൾക്കും. അപ്പൊ ഞാൻ ഇന്ന് ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ആവശ്യത്തിന്. നമുക്ക് ഇപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിൻ്റെ ഒരു മസാലയുണ്ട്, അതായത് ഗ്രീൻ, നമുക്ക് പച്ചവെള്ളം പോലെ പച്ച കളറിൽ കിട്ടുന്ന ഒരു സംഭവമാണ് പാനിപ്പൂരി മസാല എന്നാണ് അതിന് അവർ അതിൻ്റെ ആ ഗ്രേവിയുടെ പേര്. അതിങ്ങനത്തെ ഒരു നമ്മുടെ ഈ പിന്നെ ചാട്ട് മസാലയുടെ ഒരു കവറാണിത്. അതിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇടണ്ട. പിന്നെ ഈ ഒരു 10-30 നമ്മൾ ഫ്രെയിമാണ് വറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി. ഇത്രയൊന്നും ഇടത്തില്ല കേട്ടോ, ഞാൻ നിങ്ങളെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ വന്നിട്ട് അരമുറി സവാളയും കുറച്ച് മല്ലിയില ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും വേണം, ഇത്ര ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് മതി. ഇനി നമുക്ക് ഇതൊന്ന് ഉടയ്ക്കാം. ഉടച്ച് ഇതിനെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് വറക്കാൻ തുടങ്ങിയാൽ മതി. നല്ലോണം വേവിച്ചെടുക്കണം കുക്കറിൽ വെച്ച്. ഇതിൽ ഉടയാതൊന്നും ഇരിക്കല്ലേ, മിക്സിയിൽ വെച്ച് അരക്കേണ്ട. കാര്യം വെച്ചാൽ മിക്സി വെച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോ. എന്തായാലും നമ്മൾ ഈ ഉടയ്ക്കുന്ന പോലെ ഒന്നും വരുത്തൊന്നുമില്ല, പെട്ടെന്ന് അതങ്ങ് റബ്ബർ പോലെ ആയിപ്പോ അരഞ്ഞ് ചേർന്നിട്ട്. എനിക്ക് അനുഭവം വന്നതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ അങ്ങ് ഉടച്ച് ചേർക്കുക. ആ, ഇതിനകത്ത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് മല്ലിയില. ഇനി ഇതിനെല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് എളുപ്പമെന്നാണ് കേട്ടോ, നമ്മൾ ഈ പാനിപ്പൂരി ഒന്നും വാങ്ങിക്കാൻ പോകേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ ഇത് ഇവിടെ കിട്ടുമോ എന്നുള്ളതൊന്ന് അന്വേഷിച്ച് നോക്കാം ഞാൻ. ഒന്ന് നല്ല പോത്തീസ് പോലത്തെ അങ്ങനത്തെ ഒക്കെ വലിയ വലിയ റിലയൻസിൻ്റെ ഒക്കെ അവിടെ മിക്കവാറും ഇത് കിട്ടാൻ ചാൻസ് കാണും എന്തായാലും. ആ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെക്കേണ്ട മിക്സ് മസാല. മസാലയ്ക്കുള്ള ഗ്രേവിക്കുള്ളത് വേറെ, ഇത് ഇങ്ങനത്തെ ഒരു കൂട്ട്. ഇത്രയും ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ ഇതിനകത്ത് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ മറ്റേതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഏത്? ഈ കൂട്ടിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മസാലപ്പൊടി ഇതാണ് ഞാൻ തയ്യാറാക്കാൻ പോകണം. നിങ്ങൾ ആവശ്യമുള്ളത് ഒരുപാടൊന്നും എടുത്ത് ഇടേണ്ട, ഇതുപോലൊരു സ്പൂൺ എടുക്കുക. ഇതിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ, ഇത് കുറേ ഉപയോഗിക്കാൻ പറ്റും. കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ വെള്ളം അവർ തരുന്നത്? ഇത്രയും മതി നമുക്ക്, ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പപ്പടം വലിയ പപ്പടമല്ല, നമ്മുടെ വായ്ക്കകത്ത് കൊള്ളാവുന്ന രൂപത്തിലാണ് അവർ തയ്യാറാക്കിയത്. അങ്ങനെ 2-3 സൈസുണ്ട്. നമ്മൾ ഈ ചെറിയ സൈസാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്നത്. ഇത് നല്ലതാണ്, പുളിപ്പും എല്ലാം ഉണ്ട്, ഉപ്പും എല്ലാം ഇതിനകത്തുണ്ട്, ഒരു പ്രത്യേക മണമുണ്ട്. ഇതൊക്കെ ചാട്ട് മസാലയൊക്കെ ചേർന്നതല്ലേ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ഇവരെല്ലാം അങ്ങ് മാറ്റുക. ഇനിയിപ്പം ഞാൻ ഇതാ എണ്ണ ഒഴിക്കാൻ പോവാണ്, വറക്കാൻ പോവാണ്. നമ്മൾ അടുപ്പ് കത്തിച്ചില്ലല്ലോ. പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്നാലും കുട്ടികൾക്കാണെങ്കിലും ശരി, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി വെക്കാം. ഈ പപ്പടം ഇതുപോലെ വറുത്തങ്ങ് വെച്ചാൽ മതി പാനിപ്പൂരിയുടെ. ഇനി നമ്മൾ ഇതാണ്ട് ഫ്രെയിമുകൾ ഇങ്ങനെ ഇടുകയാണ്. എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായിട്ട് പിന്നെ തീ ഒന്ന് ജസ്റ്റ് കുറച്ചോണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. നമ്മൾ ഇവിടുന്ന് വാങ്ങുന്ന പോലത്തെ പാനിപ്പൂരി ഒന്നല്ല, നല്ല കട്ടിയാണ് ഇതിന്. ഈ കണ്ടോ പപ്പടം പോലെ ആയത് കണ്ടോ, എന്ത് രസമുണ്ടല്ലേ കാണാൻ. ഇതിങ്ങനെ വറുത്ത ഒരു കുപ്പിയിലൊക്കെ ആക്കി അങ്ങ് വെച്ചാൽ മതി. അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് അവർക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരു ചുമപ്പ പരുവത്തിൽ നമ്മൾ എടുത്തോണം. എണ്ണയൊന്നും ഒരുപാടൊന്നും പിടിക്കില്ല, നമ്മൾ എത്ര എണ്ണ ഒഴിക്കുന്നു അത്ര എണ്ണയും നമുക്ക് തിരിച്ചു കിട്ടും. ഇതിൽ പിടിച്ചു കിടക്ക പോലും ഇല്ല. 50 രൂപയാണ് ഇതിന്റെ വില. ഈ ഇവിടെ എത്രയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഇന്നൊന്ന് പോയി ഒന്ന് അന്വേഷിക്കട്ടെ ഇവിടെ സംഭവം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയണമല്ലോ നമുക്ക്. പിന്നെ ഇന്നലെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അവരാണ് ഇതിൽ നിന്ന് കുറേയൊക്കെ അവളുമാർ എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പൊ ഇനി ആ പാനിപ്പൂരി എങ്ങനെയാണ് അവർ ഇതുപോലെ ആക്കി തരുന്നത് നോക്കാം. ഈ പൊട്ടിച്ച് ഇതിനകത്ത് തന്നെ ഇടുക തിരിച്ച്. ഇതുപോലെ ആക്കി വെച്ചിരുന്നാലേ നമുക്ക് ഗസ്റ്റും കുട്ടികളൊക്കെ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. മറ്റേ എപ്പോഴും പോയി വറക്കേണ്ട കാര്യമില്ലല്ലോ, കുറച്ച് മതി ഇതിനകത്ത്.
ഇവിടുന്നൊക്കെ വാങ്ങുന്നൊക്കെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തിന്നാൻ പറ്റില്ല. ഈ കൂട്ടിടുക, ഇതൊക്കെ കൂടിപ്പോയി പോയാൽ നിങ്ങൾ വിഷമിക്കുന്ന കാര്യമില്ല. ബാക്കി എടുത്ത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിനെടുത്ത് നമുക്ക് ഇതുപോലെ എടുത്ത് ഉപയോഗിക്കാം. ഇതും കൂടി ഇടുമ്പോഴാണ് ഈ ഒരു പാനിപൂരിയുടെ കണ്ട ഇങ്ങനെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതുപോലെ നിറച്ച് നിറച്ച് വെച്ച് കുട്ടികൾക്ക് ഒക്കെ കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റ് ചെയ്ത് പലതവണ ടെസ്റ്റ് ചെയ്ത അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം കൂടി പറയുകയാണ്. ഇത് കുട്ടികളെ കാത്ത്, നിങ്ങൾ വരുന്നതും കാത്ത് നിങ്ങൾ ഇതിനകത്ത് ഈ പാനി ഒഴിച്ച് വെക്കല്ലേ, ഈ മസാല പാനി ഒഴിച്ച് വെക്കരുത്. കാരണം വെച്ചാൽ അത് കുതിർന്നു പോകും. പക്ഷെ ഫ്രെയിമാക്കി ഇങ്ങനെ പപ്പട ബോളാക്കി എത്ര മാസങ്ങൾ വേണേലും അത് കിടക്കും. പക്ഷെ പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് ചുട്ടും. ഒരു 5-10 മിനിറ്റ് ഒക്കെ ഇരിക്കും കേട്ടോ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം ഇതിന്റെ ടേസ്റ്റ് അറിയുന്നത്. ഇത് ഒരു വായിക്കാത്തേ ഉള്ളൂ, നമുക്ക് രണ്ടാമത് കഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അവകാശികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാനിപൂരി റെഡി.